നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണവും കോവിഡ് പോസിറ്റിവിറ്റി റേറ്റും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നേരിയ കുറവ് ചില സന്ദർഭങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും കാര്യമായ ഒരു കുറവില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു ലോക്ക്ഡൗൺ നീട്ടുന്ന കാര്യം പരിഗണനയിലാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഏതാനും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ സാധാരണ ണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് നമുക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം അതിന് മുൻപായി ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഇനിയുള്ള ദിവസങ്ങളിലെ കോവിഡ് പോസിറ്റിവിറ്റി കണക്കുകളൊക്കെ പരിഗണിച്ച് നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയതിന് ശേഷം അവസാന ഘട്ടത്തിൽ മാത്രമേ ലോക്ക്ഡൗൺ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവൂ എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതിനായി ഇനി പ്രത്യേകമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല എന്നും ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഈയൊരു രോഗവ്യാപനം കുറയ്ക്കാനാവില്ല എന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറ്റം വരുമെന്നുമാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ലോക്ക്ഡൗൺ നീട്ടണമെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെയും കോവിഡ് വിദഗ്ധ സമിതിയുടെയും നിർദ്ദേശം എന്നാൽ അത് പാവപ്പെട്ടവരെ കൂടുതൽ ദുരിതത്തിലാക്കും എന്ന ഒരു മറുവാദവും പലരും ഉന്നയിക്കുന്നുണ്ട് പെട്ടെന്ന് പിൻവലിച്ചാൽ അത് വ്യാപനം വീണ്ടും കൂടാൻ സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ ഐ സിയും വെൻ്റിലേറ്ററും ഒന്നൊക്കെ തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വകുപ്പ് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ ഈ ഒരു പതിനാറിന് ശേഷം നീട്ടുന്ന കാര്യം നമുക്ക് തള്ളിക്കളയാനുമാവില്ല മാത്രമല്ല കോവിഡ് നിയന്ത്രണങ്ങൾ ഉടൻ നീട്ടുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ കൂടിയായിട്ടുള്ള ഡോക്ടർ ബെൽറാൺ ബാർഗവും പറഞ്ഞിരിക്കുന്നത് അതായത് ഐ സി എം ആറിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിലേറെയുള്ള ജില്ലകളിൽ ആറ് മുതൽ എട്ട് ആഴ്ച വരെ ലോക്ക്ഡൗൺ തുടരേണ്ടി വരുമെന്നും രാജ്യത്ത് ഇത്തരത്തിൽ അഞ്ഞൂറ്റി ജില്ലകൾ ഉണ്ടെന്നുമാണ് കണക്ക് ഇത് അഞ്ച് ശതമാനത്തിൽ താഴെ ആയാൽ മാത്രമേ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാനാവൂ എന്നും ആണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ എട്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് രാജ്യത്തെ കർഷകർക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് രാജ്യത്തെ പത്തൊമ്പത് കോടിയിലധികം വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് ഈ ഒരു തുക ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് സമ്മാൻ ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക അതിൽ എഫ് ടി ഒ ഇഷ്ട ജനറേറ്റിംഗ് അല്ലെങ്കിൽ വെയ്റ്റിംഗ് ഫോർ സ്റ്റേറ്റ് ബൈ അപ്രൂവൽ എന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് സ്റ്റേറ്റിൻ്റെ അപ്രൂവൽ ഇതിന് ആവശ്യവുമാണ് എന്നാൽ ഒട്ടേറെ വ്യാജ പ്രചരണങ്ങൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധിക്കെതിരെ നടക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം ജപ്തി ചെയ്യും പിടിച്ചെടുക്കും തുടങ്ങിയ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട് തീർച്ചയായും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എല്ലാവരും അറിഞ്ഞിരിക്കണം ക്ഷേമ പെൻഷൻ തുക നിങ്ങൾ അനർഹമായി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ തീർച്ചയായും നടപടി ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് കിസാൻ സമ്മാൻ നിധിക്കും അർഹതാ മാനദണ്ഡങ്ങൾ ഉണ്ട് ആ ഒരു അർഹതാ മാനദണ്ഡങ്ങൾ നുസരിച്ച് മാത്രമേ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാവൂ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു തുക തടസ്സം കൂടാതെ തന്നെ ലഭ്യമാവുന്നതാണ് ഇനി അർഹത ഉണ്ടായിട്ടും നിങ്ങൾക്ക് തുക തിരിച്ചടയ്ക്കുവാനുള്ള നോട്ടീസ് ലഭ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കാരണവശാലും ബേജാറാവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു നിധി ലഭിക്കുവാനുള്ള അർഹതയുണ്ട് നിങ്ങളുടെ സ്വന്തം പേരിൽ ഇത്ര സെൻ്റാണ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്കാരനല്ല നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയല്ല തുടങ്ങിയ കാരണങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒരു സത്യവാങ് മൂലം നിങ്ങൾ സമർപ്പിച്ചാൽ മാത്രം മതി ഇത്തരത്തിൽ വ്യാപകമായി നോട്ടീസ് അയക്കുന്ന കൃഷി വകുപ്പിനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇത്തരത്തിലുള്ള നോട്ടീസുകളും കാണാനില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രചരണങ്ങളോ വാർത്തകളും അപ്രത്യക്ഷമായിരിക്കും ാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം ആർക്കും തന്നെ ഈ ഒരു തുക നഷ്ടപ്പെടുകയില്ല കൃത്യമായ രേഖകൾ സഹിതം അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഈ ഒരു ആനുകൂല്യം നേടിയെടുക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്